ഇവിടെ കിടക്കുന്ന മഹാനുണ്ടല്ലോ, ആ മഹാനോട് മംഗലാപുരത്തിലൂടെ കടന്നു പോകുന്ന ഒരു വിഭാഗം കപ്പൽ യാത്രക്കാർ, അവരുടെ കപ്പലിൽ നിന്ന് ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള സാധനങ്ങളും ചരക്കുകളും അവരുടെ പ്രധാനപ്പെട്ട ചില രേഖകളും ഒക്കെ അടങ്ങിയ വലിയ വലിയൊരു പെട്ടിയൊന്ന് കടലിലേക്ക് വീഴുകയാണ്. മദനീ തങ്ങളുടെ ചരിത്രം ഏതോ ഒരു കിതാബിൽ ഞാൻ വായിച്ചു പോയതാണ്. ബഹുമാനപ്പെട്ട മദനീ തങ്ങൾ ഇവിടെയുള്ള കാലത്താണ് ഇത് സംഭവിക്കുന്നത്. മംഗലാപുരത്തിലൂടെ കടന്നു പോകുന്ന കപ്പൽ യാത്രക്കാരെ കണ്ടപ്പോൾ ആ പ്രദേശത്തുകാർ അവരുടെ മുഖഭാവത്തിലുള്ള ടെൻഷൻ വായിച്ചുകൊണ്ട് എന്താണ് ഇത്ര ദുഃഖത്തോടെ നിങ്ങൾ ഇവിടെ ഇറങ്ങിയത് എന്ന് ചോദിച്ചപ്പോൾ കപ്പൽ യാത്രക്കാർ പറഞ്ഞു, ഞങ്ങളുടെ വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങൾ അടങ്ങിയ ഒരു പെട്ടിയതാ കഥ കടലിൽ നട്ടപ്പെട്ടിരിക്കുകയാ, അതില്ലാതെ തിരിച്ചു നാട്ടിലേക്ക് പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടത്തിലുള്ള പലരും പൊട്ടിപ്പൊട്ടി കരഞ്ഞപ്പോ ആ കടപ്പുറത്തുള്ള ആളുകൾ പറയുകയാണ്, തൊട്ടടുത്താണ് ഉള്ളാളെന്ന പ്രദേശമുള്ളത്, അവിടെ സയ്യിദ് മുഹമ്മദ് മദനി എന്ന് പറയുന്ന ഒരു മഹാനായ ആരിഫുണ്ട്, കറാമത്തിന്റെ ഉടമയായ വലിയ. അവർ അള്ളാഹുവിനോട് ദുആ ചെയ്ത, നിങ്ങൾക്ക് നട്ടപ്പെട്ട പെട്ടി എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം ദുആത്തിൽ ഇജാബത്തുള്ള മഹാനാ. ആരാണ് അവിടെ കിടക്കുന്ന ആള്? അവര് നേരെ ഉള്ളാളത്ത് വരികയാണ്. ഉള്ളാളത്ത് വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മദനി തങ്ങളുടെ മുമ്പിൽ ഈ സങ്കടം ബോധിപ്പിച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞു. എല്ലാമുള്ള പെട്ടി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ്. സയ്യിദ് മുഹമ്മദ് മദനീ തങ്ങൾ ഒരൽപ്പനേരം തലതാഴ്ത്തി തല ഉയർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നട്ടപ്പെട്ട പെട്ടി ഞാൻ നാളെ ഇവിടെ നിന്ന് തരാ, നിങ്ങൾ പോയി നാളെ വാ, ഇൻഷാ അല്ലാ അല്ലാഹു പെട്ടി വിട്ടിട്ട് ചേരുന്നതാ, നാളെ പെട്ടി വിട്ടുന്നതാ. കടലിൽ പോയ പെട്ടി ഇവിടുന്നാണ് എടുത്തു കൊടുക്കുന്നത്, അതാണ് അവരെ കൈ. പെട്ടി പോയത് കടലിലാണ്, എടുത്തു കൊടുത്തത് ഉള്ളാലാണ്. രണ്ടാമത്തെ ദിവസം ആ പറഞ്ഞ സമയത്ത് അവരെല്ലാവരും വന്നു, തങ്ങൾ തന്റെ കട്ടിലിന്റെ അടിയിൽ നിന്ന് ഒരു പെട്ടി എടുത്തു വെച്ചു, ഇതല്ലേ ആ പോയത് എന്ന് വെച്ചു, എല്ലാവരും ഞെട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്.